ശ്രീ നന്ദകുമാർജി, ഞാന് ഇന്ന് ഒരു ഗംഭീരമായിട്ട്, അതായത് നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ, അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ടും ആ ഒരു BBC ഡോക്യുമെന്ററിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം പറഞ്ഞ സമയത്ത് ആ പത്രസമ്മേളനം നടത്തിയ ആ വേദിയുടെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കിയിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യാപകമാണ്. അവിടെ ഞാൻ കണ്ട ഒരു പുസ്തകം കണ്ടു, വീർ സവർക്കർ എന്ന് പറയുന്ന ആ ഒരു ചരിത്ര പുസ്തകം ഞാൻ കണ്ടു. അപ്പോൾ ചരിത്രം പഠിക്കുന്നവർക്ക്, ചരിത്രം പഠിക്കുന്നവർക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും എന്താണ് ഭാരതം, എന്തായിരുന്നു ഭാരതത്തിന്റെ ആ പൾസി എന്നുള്ളത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും 9 മണിക്ക് വീർ സവർക്കറുടെ ആ ഒരു പരമ്പര നമ്മൾ എല്ലാ ആഴ്ചയും കൃത്യം 9 മണിക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഗംഭീര വരവേൽപ്പാണ്. ആദ്യ സമയത്ത് കിട്ട സമയത്ത് എനിക്ക് തോന്നിപ്പോ 14-15 ആഴ്ചകളായി തുടർച്ചയായി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യമൊക്കെ 250-300 പേര് കണ്ട സമയത്ത് ഇപ്പോൾ അത് 10,000-12,000 ഒക്കെയാണ് ആദ്യ ദിവസം തന്നെ കാണുന്നത്. അപ്പോൾ ആളുകൾ ഈ ചരിത്രം പഠിക്കാൻ, ഒളിച്ചു വെക്കപ്പെട്ട ആ ചരിത്രം പഠിക്കാൻ ഭയങ്കര കൗതുകികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ പറയുന്ന കാര്യങ്ങൾ, അത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിക്കാലത്തെ ചപലതകൾ അതായിരിക്കാം അവരവിടെ ആഘോഷിച്ച് തീർത്തത്, അവരുടെ ആ നഷ്ട സ്വപ്നങ്ങൾ വീണ്ടെടുത്തതായിരിക്കാം എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ഇവർ ആരെ പറ്റിക്കാനാണ് ഈ വീണ്ടും വീണ്ടും ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക? ചരിത്രം അറിയുന്ന, കുറച്ചെങ്കിലും അറിയുന്ന കുട്ടികൾക്ക് ഇന്നിപ്പോൾ ഓരോ കുട്ടിയുടെ വിരൽ തുമ്പിലും ഉണ്ട് ചരിത്രം. അതുകൊണ്ട് തന്നെ ആരെയാണ് ഇവർ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങയുടെ ആ ഒരു കൺക്ലൂഷൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്ന കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി ആവട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. നന്ദകുമാർ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഞാനത് പെട്ടെന്ന് വിട്ടുപോയി. ബൈജു, അതിനകത്ത് ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ KC വേണുഗോപാലിനോട് ചോദിച്ചു, ഈ യാത്രയുടെ എങ്ങനെയാണ് യാത്ര സംഘടിപ്പിച്ചതിന്റെ ചരിത്രം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യം ഞങ്ങൾ തീരുമാനിച്ചു 20 പേരുള്ള സംഘം മതി, ആ സംഘം ഹോട്ടലിൽ താമസിക്കാം. അപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള ബൈജു എന്ന് പറയുന്ന ആള്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന മലയാളികളാണ് കേട്ടോ, ആ ബൈജു പറഞ്ഞ ഒരു കണ്ടെയ്നർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ കണ്ടെയ്നർ എന്നുള്ള സജഷൻ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലേക്ക് വെക്കുന്നു. ആ സമയത്ത് രാഹുൽ നേരെ KC വേണുഗോപാലിനെയും പ്രിയങ്ക ഗാന്ധിയെയും വിളിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നു. ഇതിന്റെ രസകരമായ സംഭവം അതാണ്, ഒരു വലിയൊരു യാത്രയുടെ യാത്രാ സംവിധാനത്തെ കുറിച്ച് ചർച്ച നടത്തുന്നത് ഒരു രാഷ്ട്രീയ ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആണെങ്കിൽ ആ രാഷ്ട്രീയ നേതാവ് ചർച്ച നടത്തുന്നത് സ്വന്തം സഹോദരിയോടും ഒരു സഹപ്രവർത്തനോടും മാത്രമാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളെയും അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാണ്. ഇത് ഇദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല, അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് എന്തായിരുന്നു മഹാത്മാഗാന്ധിയായിട്ടുള്ള പ്രശ്നം? MN സത്യാർത്ഥി എന്ന് പറയുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുള്ള MN സത്യാർത്ഥി പറയുന്നത്, നവംബർ 30 1947 നവംബർ 30 ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയുമായിട്ട് കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, മഹാത്മാഗാന്ധിയുടെ വധത്തിന് 4 പരിശ്രമങ്ങൾ നടന്നു. 4-ാമത്തെ പരിശ്രമത്തിലാണ് നാഥുറാം വിനായക് ഗോഡ്സ് ജയിച്ചത് നമുക്കറിയാം. ജനുവരി 20 നടന്നിട്ടുള്ള കൊലപാതക ശ്രമത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അങ്ങനെ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ റേഡിയോയില് പ്രതികളെ കണ്ടെത്തുകയാണ്. അദ്ദേഹം RSSനെ പ്രതിയേർക്കുകയാണ്. അദ്ദേഹം ഗുരുജി ഗോൾഡ്വർക്കർക്ക് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയേണ്ട രസകരമായ വസ്തുത, നാഥുറാം വിനായ് ഗോഡ്സെ 1934 മുമ്പ് RSSല് ഷണ്ഡീകരിക്കപ്പെട്ട യുവത്വമാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് RSSൽ നിന്ന് പുറത്തുപോയ ആളാണ് ഇദ്ദേഹം. അതിനുശേഷമാണ് ആദ്യമായിട്ട് 1934 മഹാത്മാഗാന്ധിയെ വധിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. രണ്ടാമത്തെ പരിശ്രമം 1942 ഇപ്പൊ ഇങ്ങനെയുള്ള നാഥുറാം വിനായ് ഗോഡ്സെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഹിന്ദു മഹാസഭയെ നിരോധിച്ചില്ല. ഹിന്ദു മഹാസഭയെ പണ്ഡിറ്റ് നെഹ്റു നിരോധിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം ചെയ്യുന്നത് RSSനെ നിരോധിക്കുകയാണ്. ഇതിന്റെ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി
അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. പകരമായിട്ട് ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യണമല്ലോ. ഉടനെ നെഹ്റു തീരുമാനിച്ചു എന്ന ആർ എസ് എസിന്റെ നേതാവിനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗുരുജി കൊള്ളവർക്കെ അറസ്റ്റ് ചെയ്യാണ്. ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം. അവിടെയാണ് കാശ്മീരിന്റെ പ്രസക്തി. അതാണ് കാശ്മീരിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ള ഒരു സാമൂഹ്യ നേതാവ്, സാംസ്കാരിക നേതാവ് ഗുരുജി കൊള്ളവർക്കറാണ്. മഹാരാജ ഹരിസിംഹനെ കാണുന്ന അദ്ദേഹമാണ്. അങ്ങനെ കണ്ടിട്ട് കാശ്മീർ പ്രശ്നത്തിന്റെ സംയോജനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള നേതാവായിട്ടുള്ള ഗുരുജി കൊള്ളവർക്കറെ ആർ എസ് എസിന്റെ പേരിൽ കക്ഷി ചേർത്തുകൊണ്ട് പ്രതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ദൗത്യം. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം അദ്ദേഹം ഈ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഒരു പരിധി വരെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ പൊതുസമൂഹത്തെ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് അദ്ദേഹം ശഠിച്ചിരുന്നു. ഈ ശാഠ്യത്തിന്റെ അടിസ്ഥാനത്തില് ഏത് തരത്തിലാണോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇല്ലാതായത്, സമാനമായുള്ള രീതിയിൽ അക്കാലത്തുണ്ടായിരുന്ന കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസ് വിട്ടു. ജയപ്രകാശ് നാരായൺ കോൺഗ്രസ് വിട്ടു. ശ്യാം പ്രസാദ് മുഖർജി ആ മന്ത്രിസഭ തന്നെ വിട്ടു. പിൽക്കാലത്ത് അംബേദ്കർ മന്ത്രിസഭ വിട്ടു. ആചാര്യ കൃപലാനി വിട്ടു. അങ്ങനെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകള് അന്ന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ കോൺഗ്രസ് വിട്ട സമയത്താണ് പരിഹാരമായിട്ടുള്ള ഒരു സൂത്രപ്പണിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചത്. ആർ എസ് എസിനെ നിരോധിക്കുക, ആർ എസ് എസിന് നേതാവിനെ അറസ്റ്റ് ചെയ്യുക, ഗാന്ധിവധം ആർ എസ് എസിന്റെ നേർക്ക് ആരോപിക്കുക. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ അന്വേഷണ കമ്മീഷൻ പറഞ്ഞു, കപൂർ കമ്മീഷൻ പറഞ്ഞു, ആർ എസ് എസ് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല, ദാ ആർ എസ് എസിനെ പ്രതി വിടുന്നു കോടതി. അങ്ങനെ അത്തരത്തിൽ സ്വന്തം കുടുംബാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഗുണഭോക്താവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഒരു നേതാക്കന്മാരെ അദ്ദേഹത്തിന് വിശ്വാസമില്ല. അല്ലെന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പ്രസ്ഥാനത്തിന്റെ യാത്ര നടത്തേണ്ടത് ആരാണ്? ആ പാർട്ടിയുടെ അധ്യക്ഷൻ യാത്ര നടത്തട്ടെ. അങ്ങനെയായിരുന്നല്ലോ ഇതിനു മുമ്പുണ്ടായിരുന്ന ചരിത്രം. മുരളി മനോഹർ ജോഷി ആരായിരുന്നു, ചന്ദ്രശേഖർ ആരായിരുന്നു, അവരൊക്കെ യാത്ര നടത്തുന്ന സമയത്ത് അവരെല്ലാം അതത് പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. ഇത് മറിച്ച് ഈ കുടുംബത്തിൻ്റെതാണ് പ്രസ്ഥാനം എന്ന്, എന്റെ കുടുംബത്തിൻ്റെതാണ് പ്രസ്ഥാനം എന്ന് ഞാനങ്ങ് ധരിക്കുക, അതിനുശേഷം ഞാൻ നയപരിപാടികൾ ചർച്ച ചെയ്യുക, അത് ഞാൻ എന്റെ സഹോദരിയോട് ചർച്ച നടത്തുക, അതിനുശേഷം ഞാൻ യാത്ര നടത്തുക. ഈ തരത്തിൽപ്പെട്ട പരിപാടിയായിരുന്നു ജോഡോ യാത്രയുടെ മുഖ്യമായിട്ടുള്ള തന്തുവായിട്ട്, കഥാതന്തുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സ്വന്തമായിട്ടുള്ള കുടുംബത്തിലേക്ക് കുടുംബാധിപത്യം തിരിച്ചുകൊണ്ടിരിക. എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ ഇവർക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. കോൺഗ്രസിന് ഒരു കാലത്തും ജനാധിപത്യം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് എക്കാലത്തും കുടുംബാധിപത്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുടുംബാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന പരിശ്രമമായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. രണ്ടാമത്തൊരു ചോദ്യം വളരെ രസകരമായുള്ള ചോദ്യം കെഡിസി വേണുഗോപാലിനോട് പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ അന്ത്യം എന്തായിരിക്കും, യാത്രയുടെ അന്തിമ വിശകലനം എന്തായിരിക്കും എന്നാണ്. അതിന് കെ സി വേണുഗോപാൽ പറയുന്ന ഉത്തരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് അല്ലാത്ത എഴുത്തുകാരായിട്ടുള്ള ചിന്തകന്മാരായിരിക്കുന്ന പല ആളുകളും ജോഡോ യാത്രയുടെ ഭാഗമായി എന്നാണ്. അതിന് എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവമുണ്ട്. ഞാനൊക്കെ പ്രവർത്തിക്കുന്ന നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുണ്ട്, ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമാണ്. അതിന്റെ ആദ്യത്തെ ചെയർമാൻ മലയാളിയായിട്ടുള്ള ജോൺ മത്തായിയാണ്, ആദ്യത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി. ആ പ്രസ്ഥാനം 60 കൊല്ലക്കാലത്തോളം പ്രവർത്തിച്ചു. ഒരു കോൺഗ്രസിന്റെ നേതാവിന് കേരളത്തിൽ നിന്നടക്കം അതിന്റെ പ്രവർത്തക സമിതിയിലേക്ക് എത്താൻ വേണ്ടി സാധ്യമായിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? ഈ സാധനം മുഴുവൻ നേരത്തെ പറഞ്ഞ സോ കോൾഡ് സ്യൂഡോയിസ്റ്റ് റൈറ്റേഴ്സിന്, സാഹിത്യകാരന്മാർക്ക്, സാംസ്കാരിക നായന്മാർക്ക് അടിവറ വെച്ചു. 56 സാംസ്കാരിക പ്രസ്ഥാനമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന പ്രസ്ഥാനങ്ങളില് ഒരിടത്തും കോൺഗ്രസ്സുകാരില്ല. അവിടെയാണ് ഒരുപക്ഷെ സദാനന്ദ മാഷൊക്കെ സംശയം ഉണ്ടാവും, കോൺഗ്രസ്സുകാർക്ക് എഴുത്തുമായനയ്ക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാന്ന്. അത് മാത്രമല്ല, കാരണം കോൺഗ്രസ്സുകാരിൽ ചിലർക്കൊക്കെ എഴുത്തുമായനയൊക്കെ ഉണ്ട്, ചിലര് പുസ്തകങ്ങളൊക്കെ വായിക്കും. അത് രാഹുൽ ഗാന്ധി വായിക്കും എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ലെങ്കിലും ചിലരൊക്കെ പുസ്തകം വായിക്കാറില്ല എന്ന് പറയാൻ പറ്റില്ല. ആ പുസ്തകം വായിക്കുന്ന കേരളത്തിൽ പ്രമുഖനായിരിക്കുന്ന നേതാവിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് NBET-ലോ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലോ, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നോയിലിട്ട് തുടങ്ങിയ പ്രസ്ഥാന 1957
എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാരില്ലാതെ വന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അതിനകത്ത് കാറിൽ വരാൻ സാധിക്കൂ എന്ന് ചോദിച്ചത് കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവാണ്. അവിടെ എല്ലാം സ്ഥാപിക്കപ്പെട്ടത് ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകൾ ICHR വന്നിരുന്നു, നമ്മുടെ സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വന്നിരുന്നു, വിപിൻ ചന്ദ്രയെ പോലുള്ള ആളുകൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വന്നിരുന്നു, ചില ആളുകൾ ICPR പോയിരുന്നു, അങ്ങനെ ചില ആളുകൾ ICAR പോയിരുന്നു എന്ന് തുടങ്ങിയാൽ സാംസ്കാരിക മേഖല പരിപൂർണമായിട്ട് അടിയറ വച്ചു എന്നുള്ളതാണ് അതിന്റെ മാറ്റം. മറ്റൊരു രസകരമായ സംഭവം 1970 ആരംഭിച്ചിട്ടുള്ള JNU, നമുക്കറിയാം JNU എന്ന ഏറ്റവും വലിയ സമരാങ്കണമാണ്. ആ സമരാങ്കണത്തില് ഒരു കോൺഗ്രസ്, നമുക്കറിയാവുന്നത് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു റിസർച്ച് സെന്റർ അവിടെ ഇല്ല. നമുക്കറിയാം ഒരുപാട് പണ്ഡിതന്മാര് അവിടെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ചെഗുവേരയുടെ പേരിൽ ചെയ്തിട്ടുണ്ട്, ഹോച്ചിമിന്റെ പേരിൽ ചെയ്തിട്ടുണ്ട്, ഏംഗൽസിന്റെ പേരിൽ ചെയ്തിട്ടുണ്ട്, കാറൽ മാർക്സിന്റെ പേരിൽ ചെയ്തിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പേരിൽ പോലും അവിടെ റിസർച്ച് ചെയ്ത് തിസീസ് സബ്മിറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും മഹാനായിട്ടുള്ള മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മറ്റേ വേർപാടില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ആ റേഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകള് ഇവരെല്ലാം ഒരിക്കൽ പോലും മഹാത്മാഗാന്ധിയെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവസരം കൊടുത്തില്ല എന്നുള്ള ചരിത്രം കൂടിയുണ്ട്. ഇതിന് കാരണം ഇത് പരിപൂർണമായിട്ട് ഇടതുപക്ഷത്തിന് അടിയറ വയ്ക്കലായിരുന്നു. അത്തരം ഇടതുപക്ഷക്കാരായിരിക്കുന്ന ആളുകള് അവർ ജോഡോ യാത്രയെ കുറിച്ച് അനുകൂലിച്ച് അവർ സംസാരിച്ചു. അവർക്കെന്താ, കാരണം കുട്ടിക്കൊരങ്ങനെ ഒരുപാട് ചുടിയോറ് മാന്തിക്കൊണ്ടിരിക്കുന്നു, ആ ചുടിയോറ് മാന്തിക്കോട്ടെ എന്നവര് പലവട്ടം ചില സാഹിത്യകാരന്മാര് സാംസ്കാരിക നായകന്മാരെല്ലാം പറയാൻ കാരണം അവരെല്ലാവരും ഇതിന്റെ ഔദാര്യം പറ്റിയിട്ടുള്ള ആളുകളാണ്, ആനുകൂല്യം പറ്റിയിട്ടുള്ള ആളുകളാണ്. മലയാളികളായിട്ടുള്ള ആളുകൾ NBT കടക്കം ചെയർമാൻമാരായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 11 ഒരു ഉന്നതനായിരിക്കുന്ന ഒരു ബംഗാളി സാഹിത്യകൻ അതിന്റെ ചെയർമാനായിട്ട് വന്നിട്ടുണ്ട്. 11 കൊണ്ട് അദ്ദേഹം ആ സ്ഥാപനം സന്ദർശിച്ചത് കേവലം 60 മാത്രമാണ്. അങ്ങനെയുള്ള നിരവധി ഇടതുപക്ഷ സഹയാത്രികന്മാരായിരിക്കുന്ന ആളുകള് അവര് ഞാൻ ഇടതുപക്ഷം എന്ന് വിളിക്കാനുള്ള കാരണം ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്താണെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഫ്രഞ്ച് രാജാവിന്റെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഇരുന്ന ആളുകളാണ് ഇവര്. അവർക്കാർക്കും ഭാരതീയ ചരിത്രവുമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞു, 2016 ഒരിക്കൽ പറഞ്ഞു, ചൈനയ്ക്കെതിരായി അമേരിക്കയും ജപ്പാനും ആസ്ത്രേലിയയും ഇന്ത്യയും അടങ്ങുന്ന ഒരു അച്ചുതണ്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ സന്ദേശം അദ്ദേഹത്തിന് എവിടെന്നാ കിട്ടിയത്? അദ്ദേഹത്തിന് അത് എഴുതിക്കൊടുത്ത ആരാണ്? ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ഒരു എഴുത്തുകാരൻ, ഒരു ചിന്തകനെന്ന് നമ്മൾ വിളിക്കുന്ന ഒരാള്, ഔദാര്യം പറ്റുന്ന ഒരു എഴുത്തുകാരൻ, ഈ എഴുത്തുകാരൻ എഴുതിക്കൊടുത്തത് പ്രസംഗിച്ചാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലും ഇന്ത്യയിലടക്കമുള്ള സാംസ്കാരിക സാഹിത്യ നായകന്മാരെ വില കൊടുത്ത് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവര് പലരും പറയും ജോഡോ യാത്ര മഹാത്തരമായ യാത്രയാണ്, അത് ജനാധിപത്യത്തിന്റെ സന്ദേശമാണ്. എനിക്ക് ഇവരോടക്കം ചോദിക്കാനുള്ളത് എവിടെയാണ് കോൺഗ്രസിൽ ജനാധിപത്യമുള്ളത്? അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ആകെ ഉണ്ടായി മല്ലികാർജ്ജുൻ ഖാർഗെ, അതിനു മുമ്പ് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് സീതാറാം കേസരി എന്നാണ്. ആ കേസരിയെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്നുള്ള വിവരം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരിക്കുന്ന ശക്തിധരൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു ഹർകൃഷ്ണൻ സുർജിത്ത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തീരുമാനിച്ചു ആരായിരിക്കണം കോൺഗ്രസിന്റെ അധ്യക്ഷൻ. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു താരതമ്യേന കഴിവ് കുറഞ്ഞ ഒരാള് സീതാറാം കേസരിയാണ്. ആ സീതാറാം കേസരി ആകാൻ വേണ്ടിയിട്ട് ശക്തിധരനോട് പറഞ്ഞു താൻ പോയിട്ട് കെ കരുണാകരനെ പോയി കാണ്, കരുണാകരന് എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. കെ കരുണാകരൻ അവിടെ ചെന്ന് കാത്തു കെട്ടിയിട്ട് സുർജിത് സിംഗിനോട് സുർജിത്തിനോടൊരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. അപ്പൊ സുർജിത്ത് പറഞ്ഞു എന്നെ കാണാൻ എന്റെ വീട്ടിലേക്ക് വരണ്ട, ഞാൻ അങ്ങയുടെ താമസ സ്ഥലത്ത് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൗസിൽ എത്തിയിട്ട് കെ കരുണാകരനോടൊപ്പം അതിരാവിലെ പ്രാതല് കഴിച്ചിട്ടുള്ള ആളായിരുന്നു ശ്രീമാൻ ഹർകൃഷ്ണൻ സുർജിത്ത്. ആ സുർജിത്താണ് സീതാറാം കേസരിയെ കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയത്. എന്ന് വെച്ചാല് കോൺഗ്രസില് ഇന്ദിര നെഹ്റു കുടുംബക്കാരല്ലാത്ത ആര്യ പാർട്ടിയുടെ അധ്യക്ഷനാകണം എന്ന് തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ്, അവരുടെ ബുദ്ധിജീവികളാണ്. അവര് തീരുമാനിച്ചൊരു യാത്ര എന്നുള്ളതിന്റെ അപ്പുറത്ത് ഈ പറയുന്ന ജോഡോ യാത്രയ്ക്ക് ഒരു ഭൗതികമായിട്ടുള്ള തലവും ഇതിനെ സംബന്ധിച്ചില്ല. ഈ യാത്രയുടെ സൂത്രധാരന്മാര് യാത്രയിൽ പങ്കെടുക്കാത്ത കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളാണ്.
ആ യാത്രയിൽ പങ്കെടുക്കാത്ത ഇടതുപക്ഷ സുഹൃത്തുക്കളാണ്. അവരെഴുതിയിരിക്കുന്ന തിരക്കഥയില് ആടുന്നൊരു ചരിത്രമാണ് കേരളത്തിൽ. നമുക്കറിയാലോ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ വാദിച്ചുകൊണ്ടാണ് നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളൊക്കെ ഇടതുപക്ഷാന്നാ പറയുക. ഈ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇടതുപക്ഷം എന്നുള്ളതെങ്കിലും നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ പഠിക്കണം. ഈ ഇടതുപക്ഷമാണെന്ന് പറയാനുള്ള കാരണം ഇവർക്കെല്ലാം പാർട്ടി പ്രസിഡന്റ് ആകാനുള്ള മോഹമുണ്ട്. ഈ മോഹം സാക്ഷാത്കരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാലുകളായിട്ട് നിൽക്കുന്ന സമയത്താണ്. അവിടെയാണ് സാംസ്കാരിക രംഗത്ത് കോൺഗ്രസിന് പങ്കാളിത്തമില്ലാണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഭൗതിക തലത്തിലുള്ള ഒരു കോൺഗ്രസിലേക്ക് വരാതിരിക്കാൻ കാരണം. അവിടെയാണ് ജോഡോ യാത്രകളിലെ പോലെയുള്ള ചില യാത്രകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിലെ പങ്കാളിത്തം വരുന്നത് ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് ആകാൻ കാരണം. അവരെഴുതിയിരിക്കുന്ന തിരക്കഥയിലെ കഥയറിയാതെ കണ്ട് ആടുന്ന ചില ആളുകളാണ് ഈ തരത്തിൽപ്പെട്ട ചില കുഞ്ഞിരാമന്മാര്. ആ കുഞ്ഞിരാമന്മാരുടെ യാത്ര എന്നുള്ളതിനപ്പുറത്ത് ഇതിന് ഭൗതിക തലത്തിലോ ചരിത്രപരമായിട്ടോ യാതൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ ധരിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.